ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മ തിരുനാൾ. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ വിശുദ്ധരെ രക്തസാക്ഷികൾ എന്ന നിലയിലാണ് ആദരിച്ചു വന്നത്. പിന്നീട് മാർപ്പാപ്പമാർ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാളായി ആഘോഷിച്ചു പോന്നു. നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാൻ ദൈവിക വിളിയുണ്ട്. സ്വർഗീയ വിശുദ്ധ ഗണത്തിൽ പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിന്റെ കാലടികളെ പിന്തുടർന്ന് അവന്റെ പ്രതിരൂപമായി മാറണം. എല്ലാ കാര്യത്തിലും സ്വർഗീയ പിതാവിന്റെ ഹിതരാവുകയും അതനുസരിച്ച് വർത്തിക്കുകയും വേണം. നാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയും അയൽക്കാരന്റെ സേവനത്തിന് സന്നദ്ധനാവുകയും വേണം. ഇപ്രകാരം ദൈവമക്കളുടെ വിശുദ്ധി നന്മയുടെ നല്ല വിളവെടുപ്പിന് പാകമാം വിധത്തിൽ വളരുകയും സഭാചരിത്രത്തിൽ കാണപ്പെടുന്ന നിരവധി വിശുദ്ധ ജീവിതം പോലെ ആദരിക്കപ്പെടുകയും ചെയ്യും. നവംബർ 1 ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. സഭ വർഷം മുഴുവനും ഒന്നിന് പിറകെ മറ്റൊന്നായി ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ദിവസം തിരുസഭ ഇവരെ എല്ലാവരെയും ഒറ്റ ആഘോഷത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു. സഭയ്ക്കറിയാവുന്ന വിശുദ്ധരെ കൂടാതെ സകല ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിന്റെ ദർശനത്തിൽ തൂവെള്ള വസ്ത്രധാരികളായി കൈകളിൽ ഒലിവിലകളുമായി സ്വന്തം രക്തത്താൽ തങ്ങളെ വീണ്ടെടുത്ത രക്ഷകനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന സകല വിശുദ്ധരെയും തിരുസഭ ഈ ദിവസം അനുസ്മരിക്കുന്നു. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. ഈ സ്വർഗീയ വിശുദ്ധരിൽ പലരും ഒരുപക്ഷെ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചവരായിരിക്കാം. നമ്മളെപ്പോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ, വിശ്വാസത്തിന്റെ ബലം സിദ്ധിച്ചവർ, യേശുവിന്റെ പ്രബോധനങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നിൽ സഞ്ചരിച്ചവർ, പൗരസ്ത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. 8-ാം നൂറ്റാണ്ടിലാണ് പാശ്ചാത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. റോമൻ രക്തസാക്ഷിത്വ പട്ടികയിൽ ഈ ദിനത്തിന്റെ പ്രശസ്തി ഗ്രിഗറി 4-ാമനുള്ളതാണ്. അദ്ദേഹം മുഴുവൻ ക്രിസ്ത്യൻ ലോകത്തോടും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ശേഷം വന്ന ഗ്രിഗറി 3-ാമനും ഇത് തുടർന്നു. റോമിലാകട്ടെ മെയ് 13 സെന്റ് മേരീസ് രക്തസാക്ഷികളുടെ പള്ളിയിൽ വാർഷിക ഓർമ്മ പുതുക്കൽ നടത്തി പോന്നു. വിജാതീയർ സകല ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിട്ടുള്ള അഗ്രിപ്പായുടെ ക്ഷേത്രമായ പഴയ പാന്തിയോൺ ആണ് ഈ പള്ളി. പിന്നീട് ഇവിടേക്ക് ബോണിഫസ് 4-ാമൻ ഗ്രിഗറി 7-ാമന്റെ കല്ലറയിൽ നിന്നും പല ഭൗതിക അവശിഷ്ടങ്ങളും ഇവിടേക്ക് മാറ്റുകയും നവംബർ 1 ഈ ദിവസം ആഘോഷിക്കുവാനും തുടങ്ങി. വിശുദ്ധരാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നത് വിശുദ്ധ കാർലോയുടെ ജീവിതം വഴി ഒരു ഉത്തമ ഉദാഹരണം 21-ാം നൂറ്റാണ്ടിലും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ജീവിത വിശുദ്ധി കൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധരായി മാറാം. ശുഭദിനം.